നമസ്കാരം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്ന കനയാലാൽ എന്ന ഹിന്ദു തയ്യൽ കടക്കാരന്റെ അരുൺ ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ലോകത്തിനു മുഴുവൻ ഭീഷണിയായി വളർന്നു വന്നിരിക്കുന്ന ഐ എസ് ഐ എസിന്റെ അതേ മോഡലിൽ തന്നെയാണ് പട്ടാപകൽ ഈ കൊല അരങ്ങേറിയതും വളരെ നിസ്സാരവൽക്കരിച്ച ഒരു വിഷയത്തെ ചൊല്ലി ഒരു മനുഷ്യന്റെ കഴുത്തറുത്ത് കൊല്ലാൻ കൊലപാതകകളെ പ്രേരിപ്പിച്ച ഘടകങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളും ഇപ്പോൾ എൻ ഐ എയുടെ അന്വേഷണ പരിധിയിലാണ് കൊലയാളികൾ അറസ്റ്റിലായി കഴിഞ്ഞു ഒപ്പം ദിവസേനയെന്നോണം വേറെ പലരും പിടിയിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് പ്രസിദ്ധമായ അജ്മീർ ദർഗയിലെ ഇമാം സൽമാൻ ചിസ്തിയുടെ അറസ്റ്റാണ് ദർഗയിലെ ഗാദിമായ ഗൗഹർ ചിസ്തി ഒളിവിലാണ് ഈ അറസ്റ്റിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ അജ്മീർ ദർഗയുടെ പ്രാധാന്യം തിരിച്ചറിയണം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സൂഫി ദർഗകളിൽ ഒന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മൊയ്നുദ്ദീൻ ചിസ്തിയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഈ ആരാധനാലയം നേർച്ചകളുമായി ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാ ജാതി മതസ്ഥരും അനുഗ്രഹത്തിനായി സന്ദർശിക്കാറുള്ള സ്ഥലം ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തിന്റെ ഉത്തമ മാതൃകയായി ഉയർത്തിക്കാട്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊന്ന് ആരാണ് സൂഫികൾ ഹിന്ദുക്കൾ അനുഗ്രഹം തേടി ചെല്ലുന്ന ഈ മൊയ്നുദ്ദീൻ ചിസ്തി യഥാർത്ഥത്തിൽ ആരായിരുന്നു വ്യാജ ചരിത്രത്തിലൂടെ മുഖം മൂടി അണിയിച്ച ചെന്നായിക്കളെ തൻ്റെ ആട്ടിൻപറ്റത്തിന് സംരക്ഷരാക്കി മാറ്റിയ വഞ്ചനയാണ് അതിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഭാഷാശാസ്ത്രപരമായി സൂഫി എന്ന വാക്കിന്റെ ഉത്ഭവം സുഫ് കമ്പിളി അല്ലെങ്കിൽ സഫ പരിശുദ്ധി എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അങ്ങനെ നോക്കുമ്പോൾ സൂഫി എന്ന വാക്കിന് കമ്പിൾ ധരിക്കുന്ന ആളെന്നോ പരിശുദ്ധ ഹൃദയമുള്ള ആളെന്നോ അർത്ഥം ലഭിക്കും നമ്മുടെ ചരിത്രം നോക്കിയാൽ ഇതിൽ ആദ്യത്തെ അർത്ഥമാണ് വരേണ്ടത് എന്നാൽ ഇന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ രണ്ടാമത്തെ അർത്ഥമാണ് വ്യക്തമായ കാരണങ്ങളാൽ ഇതിന് കൊടുത്തു കാണുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ സൂഫി വിഭാഗത്തിന് മാധ്യമങ്ങളിൽ വലിയ സ്ഥാനമാണ് കൊടുക്കുന്നത് ജിഹാദ് എന്നാൽ ഹിംസയോ ദുഃഖകരമോ ആയ ഒന്നുമല്ല മറിച്ച് ആന്തരികമായ ആത്മീയ യാത്രയാണ് എന്ന് വിശ്വസിക്കുന്ന സമാധാനപ്രിയരായ സിദ്ധന്മാർ എന്നാണ് അവരെ വിശേഷിപ്പിക്കാറുള്ളത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാതരം അവിശ്വാസികളിൽ നിന്നും ധാരാളം അനുയായികളെ സൂഫിസം ആകർഷിച്ചിട്ടുണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്ന യാഥാസ്ഥിതിക ഇസ്ലാം മതത്തിന്റെ എല്ലാ ചര്യകളും പാലിക്കുന്ന നിഷ്ഠരായ മുസ്ലിങ്ങളാണ് സൂഫികൾ വടക്കൻ ആഫ്രിക്കയിലെ ഷദില്ലിയ മധ്യേഷ്യയിലെ നഷ്ബന്ദി പേർഷ്യയിലെ നിമാതുല്ലാഹികൾ ഇന്ത്യയിലെ ചിസ്തികൾ തുർക്കിയിലെ ഹെൽവേതികൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഖ്വാദ്രികൾ തുടങ്ങി ഒട്ടുമിക്ക സൂഫി സമ്പ്രദായങ്ങളിലും സൂഫി പ്രബോധനങ്ങൾ പഠിക്കുന്നതിനുള്ള മൂന്ന് പാതി ഇസ്ലാമിക വിശ്വാസത്തെ പ്രഖ്യാപിക്കൽ അഥവാ ഷഹാദത്താണ് എന്റെ ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവം ബാക്കിയെല്ലാം വ്യാജ ദൈവങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു മതസമ്പ്രദായത്തിന് എങ്ങനെയാണ് സ്വതന്ത്രനും സമന്വയവാദികളുമാകാൻ കഴിയുക വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്